فإما ترين من البشر أحدا فقولي إني نذرت للرحمن صوما فلن أكلم اليوم إنسيا. ദേഷ്യപ്പെടുന്ന സമയത്ത് സംസാരിക്കാതിരിക്കുകയാണ് വേണ്ടതെന്ന് ഗളബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൺട്രോൾ ചെയ്യാറുള്ളത് അങ്ങനെയാണ്. ഇദാ ഗളിബ സകത വഇദാ സകത അത്റഖ റഅസ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ തങ്ങൾ മിണ്ടാതിരിക്കും, മിണ്ടാതിരിക്കുകയും ഭൂമിയിലേക്ക് നിലത്തേക്ക് നബി തങ്ങൾ നോക്കുകയും ചെയ്യും. അതാണ് നബി തങ്ങളുടെ രീതി. അതാണ് അപ്പൊ നമ്മളിപ്പോ സ്വാഭാവികമായും മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹു ചാല മറിയമേ നിങ്ങൾ ഒരു മറുപടിയും അവർക്ക് കൊടുക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയണം നമ്മൾ ആ ഒരു സ്ഥാനത്താന്ന് വിചാരിക്കുക. നമ്മൾ നിരപരാധിയാണ്. നിരപരാധിയായിരിക്കുന്ന ഒരവസ്ഥയിൽ ഒരു വലിയൊരു ആരോപണം നമ്മുടെ തലയിലേക്ക് വരുന്നു. അത് വലിയ പണിയൊന്നുമില്ലല്ലോ ഇപ്പോഴത്തെ കാലത്ത്. ഒരങ്ങനെ ആരോപണം വന്നു, നമ്മൾ അതിന് മറുപടി പറയാൻ നിന്നാൽ അത് ചെവിക്കൊള്ളാൻ ചിലപ്പോൾ ആളുണ്ടാവില്ല. മിണ്ടാതിരിക്കലാണ് അവിടെ ഉത്തമം. നമ്മൾ ഒരുപക്ഷെ മറുപടി പറയുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു ദേഷ്യവും നമ്മുടെ ഒരു വികാരവും നമ്മുടെ ഒരു പകരം വീട്ടലും അതൊക്കെ നമ്മുടെ വർത്തമാനത്തിൽ വന്നുപോകും. അതിനാണ് മിണ്ടണ്ട മറിയമേ മറുപടി കൊടുക്കണ്ട എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഭാഗം നമ്മൾ സേഫ് ഗാർഡ് ചെയ്യണം, നമ്മൾ സുരക്ഷിതമാക്കണം. എപ്പോഴും ദേഷ്യം വരുന്ന സമയത്ത് വിധി പറയരുത്. എത്രത്തോളം മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളും ഇവരൊക്കെ ഖലീഫമാരായിരുന്ന കാലത്ത് അവർക്ക് വിധി പറയേണ്ട ഒരു വിഷയ ചില കേസുകൾ വന്നാൽ ദേഷ്യം പിടിപ്പിക്കുന്ന ജാതി വിഷയങ്ങൾ വരും. അത്രയും ജഡ്ജിക്ക് പോലും ദേഷ്യം വരും. അന്ന് ഖലീഫമാരാണ് വിധി പറയാം. അങ്ങനെ വിധി പറയാനിരിക്കുന്ന നേരം ഉമർ തങ്ങൾ ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹു ഇറങ്ങിപ്പോകും. അപ്പോൾ ആളുകൾ ചോദിക്കും, അല്ല അമീർ മുഅ്മിനീൻ വിധി പറയേണ്ട നേരങ്ങൾ എന്ത് ഇറങ്ങിപ്പോയത്? ഞാനിപ്പോൾ വിധി പറയൂല, ഞാനിപ്പോൾ വിധി പറഞ്ഞാൽ ഞാൻ എൻ്റെ ദേഷ്യം കൂടെ കലർത്തിയിട്ടായിരിക്കും എൻ്റെ വിധി വരിക, അതുകൊണ്ട് ഞാനിപ്പോൾ പറയൂല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അങ്ങനെ ഒരു സ്വാഭാവികമായ നമ്മുടെ വികാരവും നമ്മുടെ ദേഷ്യവും പ്രകടിതമാകുമോ എന്ന ഭയമുള്ള സ്ഥലങ്ങളിൽ വസ്സും തുഖൈർ മിണ്ടാതിരിക്കലാണ് നല്ലത്. മൻസമത്വനജ ആരാണോ മിണ്ടാതിരിക്കുന്നത് അവർ രക്ഷപ്പെട്ടു എന്ന പരിശുദ്ധമായ ഹദീസ് വളരെ മനോഹരമാണ്. മൻസമത്വനജ നമ്മൾ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഈ അടിപിടി കേസുകൾ, കുടുംബത്തിലുണ്ടാകുന്ന വഴക്കുകൾ, ഒരുപക്ഷെ നമ്മളൊന്ന് മിണ്ടാതിരുന്നെങ്കിൽ ആ പറഞ്ഞു പോയത് പിന്നെ നമുക്ക് പിന്നീട് വലിയ സങ്കടം വേണ്ടില്ലായിരുന്നു. എന്തിനാ ഞാനത് പറഞ്ഞത്? നേരെ മറിച്ച് നമ്മൾ മിണ്ടാതിരുന്നു, അതിനെപ്പറ്റി ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല. മിണ്ടാതിരുന്നു, ചിലപ്പോൾ പറയും നീ ആൺകുട്ടിയാണോ, രണ്ടു വാക്ക് തിരിച്ചു പറയേണ്ടതല്ലേ എന്നൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ മൂച്ചുമ കയറ്റിയേക്കും. എന്നാലും കയറരുത്, എന്ത് ചെയ്യാ, മിണ്ടാണ്ടിരിക്കുക. മൻസമത്തനജ മിണ്ടാതിരിക്കുന്നവർ രക്ഷപ്പെട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറിയമേ നിങ്ങളുടെ ഭാഗത്ത് ശരിയാണ്, ന്യായമുണ്ട്, നിങ്ങൾക്ക് പ്രതിരോധിക്കാം, നിങ്ങളുടെ നിരപരാധിത്വം നിങ്ങൾക്ക് തെളിയിക്കാം. പക്ഷെ എന്നാലും കുത്തുവാക്ക് പറയുന്ന ആളുകൾ വളരെ മനസ്സ് വേദനിക്കുന്ന വാക്കുകളായിരിക്കും പറയാം. നിങ്ങൾ മറുപടി ഒന്നും പറയണ്ട. മറിയമേ നിങ്ങളോട് മനുഷ്യരിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഫഖൂലി നിങ്ങൾ അവരോട് പറഞ്ഞേക്കണം, ഇന്നി നദർതു ലിർറഹ്മാനി സൗമ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ. കാരുണ്യവാനായ അല്ലാഹുവിന് വേണ്ടി ഞാൻ വ്രതം എടുത്തിരിക്കുന്നു, മൗനവ്രതം. ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, ഞാൻ ഇന്ന് ഒരു മനുഷ്യരോടും സംസാരിക്കില്ല എന്ന് മറിയമേ നിങ്ങൾ ആംഗ്യഭാഷയിൽ പറഞ്ഞു കൊടുക്കുക. ആംഗ്യഭാഷയിൽ പറഞ്ഞു കൊടുക്കുക. മറിയം റളിയല്ലാഹു തആല അൻഹ മിണ്ടിയില്ല, അവർക്ക് മറുപടി കൊടുത്തില്ല. സല്ലു അലാ നബിയ മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ صلي على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.